ISL മത്സരങ്ങളിലെ റഫറിംഗ് പിഴവുകളെക്കുറിച്ച് പലതരത്തിലുള്ള പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. 2021-22 സീസൺ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റഫറി ക്രിസ്റ്റൽ ജോണിനെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. ഇത്തവണ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോൾ ക്രിസ്റ്റൽ ജോൺ അനുവദിച്ചതിനെതിരെ AIFF അച്ചടക്ക സമിതിക്ക് ബ്ലാസ്റ്റേഴ്സ് പരാതി നൽകി. അച്ചടക്ക സമിതി യോഗത്തിൽ പങ്കെടുത്ത റഫറിയും മാച്ച് കമ്മീഷണറും ടീമിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവർ കേട്ടു. ബ്ലാസ്റ്റേഴ്സിനെതിരെ നടപടിയും ഉണ്ടായി. പ്ലേ ഓഫിലും സെമിയിലും റഫറിമാർ വരുത്തിയ പിഴവിൻ്റെ ആനുകൂല്യം പറ്റിയ ബംഗളൂരുവും ആരാധകരും ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിക്കൊണ്ട് ഫൈനൽ വരെ എത്തി. പക്ഷേ കർമ്മ ബൂമറാങ്ങായി. ഫൈനലിൽ റഫറിക്ക് സംഭവിച്ച അബദ്ധം പെനാൽറ്റിയുടെ രൂപത്തിൽ ബംഗളൂരുവിനുമേൽ അശനിവാദം പോലെ പതിച്ചു. ആ പെനാൽറ്റി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബംഗളൂരുവിന് കളിയിൽ മേൽക്കൈ നേടാമായിരുന്നു. തോറ്റപ്പോൾ ബംഗളൂരു ടീം ഉടമയ്ക്ക് വെളിപാടുണ്ടായി. രോഷം തിളച്ചു മറിഞ്ഞു. റഫറിക്കെതിരെ ട്വിറ്ററിൽ സാഹിത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിച്ചു. ആ പെനാൽറ്റി അനുവദിക്കാനുണ്ടായ ഫൗളിൻ്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. മത്സരം ബഹിഷ്കരിച്ച ബംഗളൂരുവിനെ കളിയാക്കാൻ ഫാൻസിനും ഒഫീഷ്യൽസിനും ഒരേ ഉത്സാഹമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പട പക്ഷേ ഫൈനൽ തോറ്റ ബംഗളൂരുവിനെ അങ്ങനെയൊന്നും പരിഹസിക്കാൻ തുനിഞ്ഞിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം ഫൈനൽ മത്സരം കഴിഞ്ഞ് ആരവങ്ങൾ ഒടുങ്ങിയപ്പോൾ അവർ ഒരു ട്വീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ആ ട്വീറ്റിലെ വാചകങ്ങൾ. ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി കളിക്കുന്ന ഗെയിമാണ്. കളിയിലെ വൈരം അതിനെ എൻഗേജിംഗ് ആക്കി നിർത്തുന്നു. തമാശകളും ട്രോളുകളും അവിടെ നിൽക്കട്ടെ. റഫറിങ്ങിലെ ഓരോ മോശം തീരുമാനവും ഒരു ടീമിൻ്റെ 6-7 മാസത്തെ കഠിന പരിശ്രമത്തെയാണ് വെറുതെ ഇല്ലാതാക്കി കളയുന്നത്. ISL ഫൈനലിലെ റഫറിങ്ങും മറ്റൊന്നായിരുന്നില്ല. നിർണായകമായ ഗെയിമുകളിലെ ഇത്തരം ദാരുണമായ തീരുമാനങ്ങൾ ലീഗിനെ ഒരു തരത്തിലും വളർത്തില്ല. ഈ മോശം രീതികളിൽ ഒരു മാറ്റത്തിനായി ക്ലബ്ബുകൾ മുന്നോട്ട് വരികയും ഒരുമിച്ച് പരിശ്രമിക്കുകയും വേണം. ഞങ്ങളെ കളിയാക്കിക്കോളൂ, പക്ഷേ മാറ്റം കാണുന്നതുവരെ ഞങ്ങളിത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ട്വീറ്റിനെ ചില ബംഗളൂരു ആരാധകരെങ്കിലും പോസിറ്റീവായി കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലർ ഈ ട്വീറ്റിന് കീഴിൽ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. നിർത്തിവെച്ച മത്സരത്തിൽ ക്വിക്ക് ഫ്രീ കിക്ക് അനുവദിച്ചുകൊണ്ട് റഫറി ക്രിസ്റ്റൽ ജോൺ ചെയ്തത് അനീതിയായിരുന്നു. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്രതിഷേധിച്ചത് പക്ഷേ ഈ ഒരു കാരണത്താൽ മാത്രമായിരുന്നില്ല. മുൻവർഷം ക്രിസ്റ്റൽ ജോൺ വരുത്തിയ പിഴവ് ഫൈനലിൽ തങ്ങളുടെ വിധി നിർണയിച്ച സംഭവവും കോച്ച് ഇവാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ISL മാനേജ്മെൻറ്റും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും റഫറിമാരെ അന്ധമായി പിന്തുണയ്ക്കുമ്പോഴും ആ പിഴവുകൾ അത്ര പെട്ടെന്ന് മറക്കാൻ ഇവാന് ആകുമായിരുന്നില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാതിയുടെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബേയ്ക്ക് ആരാധകരിൽ നിന്ന് ലഭിച്ച അസംഖ്യം അപേക്ഷകളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത സീസൺ മുതൽ വാർ ലൈറ്റ് സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ISL ഉൾപ്പെടെ റഫറിമാരുടെ തീരുമാനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ഈ സാങ്കേതിക സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.